ഇന്ന് നമ്മൾ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന പുതിയൊരു ചാപ്റ്ററിലൂടെയാണ് ഡിസ്കഷൻ തുടങ്ങുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്? ഐ കൻ സേ യു ദിസ് ഇസ് മൂവ്മെന്റ് ഓഫ് മൈ ഫിംഗേഴ്സ് നോ, ബട്ട് ഇഫ് മൈസെൽഫ് ദ എൻറ്റയർ ഓർഗാനിസം ഇസ് മൂവിങ് ദാറ്റ് ഇസ് ലോക്കോമോഷൻ. സോ ലോക്കോമോഷൻ ഇസ് ദ മൂവ്മെന്റ് ഓഫ് എൻറ്റയർ ഓർഗാനിസം ഫ്രം വൺ പ്ലേസ് ടു അനദർ. So in living cells, we can see different types of movement. Amoeboid movement, you might have seen, experienced by learning the amoeboid movement exhibited by leukocyte. Macrophages padichittundo, phagocytosis okke 10th il padichittille, avade namakku pseudopodial movement okke kandittundu ningal alle. That is a type of amoeboid movement exhibited by living cells. Ciliary movement, while learning the chapter epithelial tissues, or I mean tissues, you have seen ciliated epithelium, the epithelial lining which is seen in the uterine wall or fallopian tube or in the bronchioles. It is lined with the ciliated epithelium. So there you can experience ciliary movement. Another type of movement is muscular movement, which is seen in the muscle cells. Which are the different types of muscles? Pala tarathile muscle cells padichittille, endokkiyanadu? Striated muscle, non striated muscle, and cardiac muscle. What is striated muscle? Striated muscle is a muscle which is attached with the bones. അസ്ഥിയുമായി ചേർന്ന് നിൽക്കുന്ന മസിൽ, ഈ അസ്ഥിയോട് ചേർന്ന് നിൽക്കുന്ന ഈ മസിലാണ് സ്ട്രൈറ്റഡ് മസിൽ അല്ലേ. നമ്മുടെ ശരീരത്തിൽ കാലിലും കയ്യിലൊക്കെ അസ്ഥിയോട് ചേർന്ന് നിൽക്കുന്ന മസിൽസാണ്. സോ ദീസ് മസിൽസ് ആർ നോൺ ആസ് സ്ട്രൈറ്റഡ് മസിൽ. ആസ് ഇറ്റ് ഇസ് അറ്റാച്ച്ഡ് വിത്ത് സ്കെലിട്ടൺ ഓർ ബോൺസ്, ഇറ്റ് ഇസ് നോൺ ഓൾസോ കോൾഡ് ആസ് സ്കെലിട്ടൽ മസിൽ. ആൻഡ് യു ക്യാൻ സീ ദ സ്കെലിട്ടൽ മസിൽ ഇസ് വർക്കിംഗ് അക്കോർഡിംഗ് ടു മൈ വിൽ. നോ, I am moving this hand, my limb, forelimb, with according to my will. Yan ende agraha prakaram chalipikkunnu. So this is a voluntary muscle. So skeletal muscle is also called a striated muscle. It is also called as voluntary muscle. Is it clear? Now the second type of muscle is non striated muscle or smooth muscle or visceral muscle. സ്മൂത്ത് മസിൽ എന്ന് വിളിക്കാൻ കാരണം, അല്ലെങ്കിൽ വിസറൽ മസിൽ എന്ന് വിളിക്കാൻ കാരണം, ഇറ്റ് ഇസ് സീൻ ഇൻ ദ വിസറൽ ഓർഗൻസ്. വാട്ട് ഇസ് വിസറ? ഇഫ് യു കട്ട് ഓപ്പൺ മൈ ബോഡി, ഇവിടെ ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണെങ്കിൽ അല്ലേ, നമുക്ക് ഉള്ളിൽ കാണുന്ന ക്യാവിറ്റിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് വിസറ. ദ സ്മൂത്ത് ഓർഗൻസ് പ്രസന്റ് ഇൻ ദ വിസറൽ, വിസറ ആ കോൾഡ് ആസ് വിസറൽ ഓർഗൻസ്. ലൈക്ക് ദ സ്റ്റൊമക് ഓർ ഇൻറ്റസ്റ്റൈൻ, ഇറ്റ്സ് വാൾ ഇസ് മേഡ് അപ്പ് ഓഫ് സ്മൂത്ത് മസിൽസ് ഓർ വിസറൽ മസിൽസ്. ആസ് ഇറ്റ് ഹാസ് നോ സ്ട്രയേഷൻസ്, this muscle is also known as non striated muscle ennu vilikkum, smooth muscle ennu vilikkum, visceral muscle ennu vilikkum. And the third type of muscle is cardiac muscle. It is the muscles of heart. Heart inde muscles inde pratheegatha, ella muscles pole adinum fibers undu. The muscle fiber, each muscle fiber is connected with the neighboring fiber by means of intercalated disc. അതാണ് കാർഡിയക് മസിലിൻ്റെ പ്രത്യേകത. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇന്റർകലേറ്റഡ് ഡിസ്ക്? നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, കാർഡിയക് മസിലിൻ്റെ ഒരു ടിപ്പിക്കൽ കാർഡിയക് മസിൽ സ്ട്രക്ചറിനോ. ഇതിൽ ഓരോ മസിൽ ഫൈബറും അടുത്തിരിക്കുന്ന മസിൽ ഫൈബറുമായിട്ട് കണക്റ്റഡ് ആണ്. ആ കണക്റ്റിംഗ് യൂണിറ്റിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഇന്റർകലേറ്റഡ് ഡിസ്ക്. ദിസ് ഇന്റർകലേറ്റഡ് ഡിസ്ക് ഹെൽപ്സ് ഇൻ ദ കോൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് മസിൽ ആസ് എ യൂണിറ്റ്. നിങ്ങൾക്കറിയാം ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്നത് ഒന്നിച്ചാണ് അല്ലേ, കോൺട്രാക്ഷൻ റിലാക്സേഷൻ. ഹാർട്ടിൻ്റെ ഒരു സിംഗിൾ യൂണിറ്റായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഓരോ ഫൈബറും ഇന്റർകലേറ്റഡ് ഡിസ്ക് വെച്ച് കണക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ മൂന്ന് തരത്തിലുള്ള മസിൽസ് പഠിച്ചല്ലോ നമ്മൾ, സ്ട്രൈറ്റഡ് മസിൽ, നോൺ സ്ട്രൈറ്റഡ് മസിൽ, ആൻഡ് കാർഡിയക് മസിൽ. സോ ഈച്ച് സ്കെലിട്ടൽ മസിൽ, നൗ യു നോ വാട്ട് ഇസ് എ സ്കെലിട്ടൽ മസിൽ. ഈച്ച് സ്കെലിട്ടൽ മസിൽ is made up of a number of bundles
number of muscle bundles, കുറേ bundles ചേർന്നിട്ടാണ് ഓരോ മസിലും ഉണ്ടാക്കിയിരിക്കുന്നത്, skeletal muscle. And each muscle bundle is known as fascicle. Each muscle bundle is known as fascicle. And each muscle bundle is specifically covered by a thin connective tissue sheath. ഓരോ bundle ഇങ്ങനെയുള്ള ബണ്ടിൽ കവർ ചെയ്തിരിക്കുന്നത് ഒരു തിൻ നേരെ കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത് കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഇൻ ഈച്ച് ബണ്ടിൽ യു കൻ അഗെയിൻ സീ മെനി മസിൽ ഫൈബേഴ്സ്. ഓരോ ഫാസിക്കിളിൻ്റെ അകത്തും നിങ്ങൾക്ക് എന്ത് കാണാം? മസിൽ ഫൈബറിനെ കാണാം. ആൻഡ് ഈച്ച് മസിൽ ഫൈബർ ഓർ ഈച്ച് മസിൽ സെൽ, ഈ മസിൽ ഫൈബറിനെ നമുക്ക് മസിൽ സെൽ എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് കവേർഡ് ബൈ എ പ്ലാസ്മ മെംബ്രെയിൻ കോൾഡ് സർക്കുലമ. പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് എ മസിൽ സെൽ എന്താണ്? സർക്കുലമ. ആൻഡ് ദ സൈറ്റോപ്ലാസം ഓഫ് ദിസ് മസിൽ ഫൈബർ ഓർ മസിൽ സെൽ ഈസ് കോൾഡ് സാർക്കോപ്ലാസം. ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓഫ് ദിസ് മസിൽ ഫൈബർ ഈസ് നോൺ ആസ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ആൻഡ് ദ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഓഫ് എ മസിൽ ഫൈബർ ഫങ്ഷൻസ് ഇൻ ദ സെക്രീഷൻ ഓഫ് സഫീഷ്യൻ്റ് കാൽഷ്യം അയോൺസ്. കാൽഷ്യം അയോൺ സെക്രീറ്റ് ചെയ്യലാണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ. മെജോറിറ്റി ഓഫ് ദിസ് സ്കെലിറ്റൽ മസിൽ ഇറ്റ് ഈസ് റിച്ച് ഇൻ ഹീമോഗ്ലോബിൻ. ദ ഹീമോഗ്ലോബിൻ പ്രസൻറ്റ് ഇൻ മസിൽ ഫൈബർ ഈസ് നോൺ ആസ് മയോഗ്ലോബിൻ. മസിൽ ഫൈബറിനകത്തുള്ള ഹീമോഗ്ലോബിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? മയോഗ്ലോബിൻ. ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എ മസിൽ ഫൈബർ ഈസ് പ്രസൻസ് ഓഫ് പാരലലി അറേഞ്ച്ഡ് ഫൈബ്രസ് പ്രോട്ടീൻസ്. പാരലലി നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫൈബ്രസ് പ്രോട്ടീന് മസിൽ ഫൈബറിൽ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ഫൈബേഴ്സ് സ്കെലിറ്റൽ മസിൽ എപ്പിയർ ആസ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് ആൾട്ടർനേറ്റീവ്ലി. ഡാർക്ക് ബാൻഡും ലൈറ്റ് ബാൻഡും ആൾട്ടർനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു സ്കെലിറ്റൽ മസിലിന്. അത് ഈ മസിൽ ഫൈബറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഓരോ മസിലും സ്കെലിറ്റൽ മസിലും ഉണ്ടാക്കിയിരിക്കുന്ന കുറേ ബണ്ടിൽസ് കൊണ്ടാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന ഫാസിക്കിൾ എന്നാണ്. അപ്പോൾ ഈ ഫാസിക്കിൾ ഒരു കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത് കൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത് ഓരോ ഫാസിക്കിളിനെയും. അത് നമ്മൾ കോഴിയിറച്ചിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഓരോ ഫാസിക്കിൾ എടുക്കാൻ പറ്റും. ആ ഫാസിക്കിളിൻ്റെ മേലെ ഒരു പൊതിഞ്ഞിരിക്കുകയാണ്, കുറേ ഫൈബേഴ്സ് ചേർത്ത് വെച്ച് മസിൽ സെല്ല് ചേർത്ത് വെച്ചിട്ടാണ് ഒരു ഫാസിക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്കെലിറ്റൽ മസിലിൻ്റെയും മസിൽ ഫൈബർ അല്ലെ മസിൽ സെല്ലെടുത്ത് നോക്കുമ്പോൾ ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് ആൾട്ടർനേറ്റീവ്ലി കാണാൻ പറ്റുന്നുണ്ട്. അതൊരു സ്കെലിറ്റൽ മസിൽ ഫൈബറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കൂടിയാണ്. സോ ഈച്ച് മസിൽ ഫൈബർ ഓർ മസിൽ സെൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫിലമെൻറ്റസ് മയോ ഫൈബ്രസ്. ഓരോ മസിൽ സെല്ലിനകത്തും പാരലലി അറേഞ്ച്ഡ് മയോ ഫൈബ്രിൽസ് കാണുന്നുണ്ട്. ദീസ് മയോ ഫൈബ്രിൽസ് ഹാവ് ആൾട്ടർനേറ്റീവ്ലി അറേഞ്ച്ഡ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ്. ഡാർക്ക് ബാൻഡും ലൈറ്റ് ബാൻഡും അങ്ങനെ ആ ഫൈബറിന് ത്രൂ ഔട്ട് ദിസ് ഫൈബർ വി ക്യാൻ സീ ഡാർക്ക് ബാൻഡ് ആൻഡ് ലൈറ്റ് ബാൻഡ്. ദ ലൈറ്റ് ബാൻഡ് ആൻഡ് ഡാർക്ക് ബാൻഡ് ഓർ ദ സ്ട്രൈറ്റഡ് അപ്പിയറൻസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ടു പ്രോട്ടീൻസ് കോൾഡ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. ഇപ്പോൾ ഈ സ്ട്രയേറ്റഡ് മസിൽ എന്ന് വിളിക്കുന്നത് ഡാർക്ക് ബാൻഡും ലൈറ്റ് ബാൻഡും ഇങ്ങനെ ആൾട്ടർനേറ്റീവ്ലി കാണുന്നതുകൊണ്ടാണല്ലോ. എന്തുകൊണ്ടാണ് ഈ മസിൽ ഫൈബറിൽ നമുക്ക് ഡാർക്ക് ബാൻഡും ലൈറ്റ് ബാൻഡും കാണുന്നത്? അത് രണ്ട് തരം പ്രോട്ടീനിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ആക്റ്റിൻ ഫിലമെൻറ്റും ആക്റ്റിൻ പ്രോട്ടീനും മയോസിൻ പ്രോട്ടീൻ. ആക്റ്റിൻ പ്രോട്ടീൻ ഈസ് ഓൾസോ കോൾഡ് ആസ് എ ബാൻഡ്. ഈ ഫൈബറിൽ ആക്റ്റിൻ നിറഞ്ഞിരിക്കുന്ന ആ ഭാഗത്തിനെ നമ്മൾ എ ബാൻഡ് എന്ന് വിളിക്കും. ഓർ അനൈസോട്രോപിക് ബാൻഡ്. It is light band, also called as light band, and it is thin comparatively. So it is known as thin band or thin fiber. So each muscle fiber or muscle cell is made up of parallelly arranged myofibrils. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ muscle fiberനകത്തും നേരെ parallelly arranged fibers കാണുന്നില്ലേ, ഈ ഫൈബറിൻ്റെ പേരാണ് മയോഫൈബ്രിൽ. മയോഫൈബ്രിൽ ഹാസ് ആൾട്ടർനേറ്റീവ്ലി അറേഞ്ച്ഡ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ്. ഡാർക്ക് ബാൻഡും ലൈറ്റ് ബാൻഡും ആൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദിസ് ആൾട്ടർനേറ്റീവ്ലി അറേഞ്ച്ഡ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ്
are due to the presence of two proteins called actin and myosin. Actin എന്ന പ്രോട്ടീനും മയോസിൻ എന്ന പ്രോട്ടീനും കൊണ്ടാണ് ഇതുണ്ടാവാൻ കാരണം. Light band is made up of actin protein. Dark band is made up of myosin protein. And this light band is also called as I band or isotropic band. It is thin, so it is also called as thin filament, and it is made up of actin protein. The dark band is made up of myosin protein, and it is also called as A band, an isotropic band. Comparatively, it is just thicker, so it is known as thick fiber. 3 months later. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ഓൾട്ടർനേറ്റീവ്ലി അറേഞ്ച്ഡ് ആൻഡ് അറ്റ് ദ സെന്റർ ഓഫ് ഇറ്റ് ഇസ് ക്ലിയർ ഇൻ ദിസ് പിക്ചർ അറ്റ് ദ സെന്റർ ഓഫ് ദിസ് ഐ ബാൻഡ് ലൈറ്റ് ബാൻഡ് ലൈറ്റ് കളറിൽ കാണുന്നതാണ് ഐ ബാൻഡ് ഡാർക്ക് കളറിൽ കാണുന്നത് എ ബാൻഡാണ് ഈ ഐ ബാൻഡിന്റെ നടുവിൽ നിങ്ങൾ കണ്ടോ ഒരു ഇലാസ്റ്റിക് ഫൈബ്രസ് ലൈനോ ഇറ്റ് ഇസ് നോൺ ആസ് സെഡ് ലൈൻ അപ്പോൾ ദ സെഡ് ലൈൻ ദ ആക്ടിൻ ഫിലമെന്റ്സ് ആർ closely or tightly packed or fixed idinde meliyana actin filaments fibers avaru tight aayittu nikkunathu similarly at the center of this dark band you can see a fibrous muscular line no it is known as M line adinana M line nu vilikkunathu consecutive I band dark onnu kaniyal alternatively you can see no light band again dark band throughout this fiber you can see so in between two z lines rendu z line undo the picture la oru I band inde naduvilulla z line adinte adutha bhagathu kaanunna I band inde naduvilulla z line ille appo rendu consecutive z line inde naduvil nikkunna ee region undallo we call it as sarcomere Sarcomere is the functional unit of a muscle. Our region, രണ്ട് സെഡ് ലൈനിന്റെ നടുവിൽ കാണുന്ന ഈ ഭാഗത്തെ എന്താ വിളിക്കുക? ഒരു sarcomere. Sarcomere ആണ് ഒരു മസിൽ ഫൈബറിന്റെ ഫംഗ്ഷണൽ യൂണിറ്റ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഡ്യൂറിംഗ് മസിൽ കോൺട്രാക്ഷൻ ദ സെഡ് ലൈൻസ് കം ക്ലോസ് ഓർ ദി ഐ ബാൻഡ്സ് കം ഓവർലാപ്പ് ദ എ ബാൻഡ്. രണ്ട് ഐ ബാൻഡ് വന്ന് എ ബാൻഡിന്റെ മേലെ ഓവർലാപ്പ് ചെയ്യും. അങ്ങനെയാണ് മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സാർക്കോമിയറിൽ ഫംഗ്ഷൻ നടക്കുന്നത് കൊണ്ട് സാർക്കോമിയർ ഈസ് കോൾഡ് ദ ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് എ മസിൽ ഇനി റെസ്റ്റിംഗ് സ്റ്റേറ്റ് മസിലിൻ്റെ റെസ്റ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളിപ്പോൾ കയ്യൊക്കെ വെറുതെ വെച്ച് അവിടെ ഇരിക്കുകയായിരിക്കും അല്ലേ നിങ്ങളുടെ മസിൽ വർക്ക് ചെയ്യുന്നുണ്ടോ നോ സോ ദ മസിൽ ഇൻ യുവർ ഹാൻഡ് ഇഫ് യു ആർ നോട്ട് റൈറ്റിംഗ് ഓർ ഇഫ് യു നോട്ട് ഡൂയിങ് എനി വർക്ക് മസിൽ ഓൺ യുവർ ഹാൻഡ് ഇസ് ഇൻ റെസ്റ്റിംഗ് സ്റ്റേറ്റ് ഇനി റെസ്റ്റിംഗ് സ്റ്റേറ്റ് the two I bands somewhat overlap upon the A band രണ്ട് I bands ന്റെ എഡ്ജ് A bandil overlap ചെയ്യുന്നുണ്ട് leaving the central part of A band വന്ന് A bandilekku korchu ingane vannu nikkana actually nokku id I band id I band ee naduvil kaanunna ee space endanu A band endanu nichollu resting stage il endha kaanunna nichu rendu I bands korchu A bandil overlap cheyidunnu leaving the central part of A band appo ee A band inde naduvile leave edirikkina ee bhagathe we call it as h zone ennaanu vilikkunnathu inginiyaanu oru skeletal muscle fiber arrange cheyidirikkunnathu now let us discuss the structure of contractile proteins rendu contractile proteins edaanu muscle contraction sahaayikkunna rendu proteins aanu actinum myosin ആക്ടിനും മയോസിനും മസിൽ കോൺട്രാക്ഷന് സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണ് സോ വി കോൾ ഇറ്റ് ആസ് കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് അറ്റ് ഫസ്റ്റ് ലെറ്റ് അസ് സീ ദ സ്ട്രക്ചർ ഓഫ് ആൻ ആക്ടിൻ ഫിലമെന്റ് ആക്ടിൻ എന്ന പ്രോട്ടീനിന്റെ മസിൽ കോൺട്രാക്ഷന് സഹായിക്കുന്ന പ്രോട്ടീൻ്റെ സ്ട്രക്ചറാണ് ഇപ്പോൾ ബോഡിയിൽ കാണുന്നത് കെൻ സീ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഫിലമെൻറ്റസ് എഫ് ആക്ടിൻ പ്രധാനപ്പെട്ട ഭാഗമാണ് ഫിലമെൻറ്റസ് സ്ട്രക്ചർ രണ്ട് ഹെലിക്കലി കോയിൽഡ് കണ്ടോ രണ്ടിങ്ങനെ വൗണ്ട് ചെയ്ത് നിൽക്കുന്ന കാണുന്നുണ്ടോ ഹെലിക്കലി വൗണ്ട് ഫിലമെൻറ്റസ് ആക്ടിൻ രണ്ട് ഫിലമെൻസ് ആണ് കാണുന്നത് ആൻഡ് ഈച്ച് ഫിലമെൻറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോണോമറിക് യൂണിറ്റ് കോൾഡ് ജി ആക്ടിൻ ഈ എഫ് ആക്ടിൻ എന്ന് പറയുന്ന ഈ ചെയിനിനെ
ജി ആക്ടിൻ, ഓരോ ബോൾ പോലത്തെ സ്ട്രക്ചറിനെയും ജി ആക്ടിൻ എന്ന് വിളിക്കാം. ആൻഡ് അപ്പോൺ ദിസ് എഫ് ആക്ടിൻ ചെയിൻ ഓർ ഹെലിക്കൽ സ്ട്രക്ചർ, പാരലൽ ടു ദിസ് സ്ട്രക്ചർ ദർ ഇസ് അനദർ ഫിലമെന്റ് റണ്ണിംഗ് വിച്ച് ഇസ് പാരലൽ ടു ദിസ് ഫിലമെന്റ് ആൻഡ് ദിസ് ഇസ് നോൺ എസ് ട്രോപ്പോമയോസിൻ. അപ്പോൺ ദ ട്രോപ്പോമയോസിൻ അനദർ പ്രോട്ടീൻ സീൻ അറ്റാച്ച്ഡ് or distributed at regular intervals. ഈ ട്രോപ്പോമയോസിൻ്റെ മേലെ ഇടയ്ക്കിടക്ക് റെഗുലർ ഇൻ്റർവെൽസിൽ നിങ്ങൾ ഒരു കുത്ത് കാണുന്നുണ്ടോ, ദാറ്റ് ഇസ് ട്രോപ്പോണിൻ, മറ്റൊരു പ്രോട്ടീനാണ്. ഈ ട്രോപ്പോണിൻ എന്താ ചെയ്യുന്നത്? ഇറ്റ് മാസ്ക്സ് ദ ആക്റ്റീവ് സൈറ്റ് ഓൺ ആക്റ്റിൻ ഫിലമെൻറ്റ്. ഈ ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ അവിടെ ഇവിടെയായിട്ടാണ് ട്രോപ്പോണിൻ നിൽക്കുന്നത് അല്ലേ, ട്രോപ്പോമയോസിൻ്റെ റെഗുലർ ഇൻ്റർവെൽസിലാണ് കാണുന്നത്. ഈ ട്രോപ്പോണിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ ആക്റ്റീവ് സൈറ്റ് ഉണ്ട് ചിലയിടത്തിൽ, ഈ ആക്റ്റീവ് സൈറ്റിലാണ് മയോസിൻ ഫിലമെൻ്റ് വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത്. ഈ ആക്റ്റീവ് സൈറ്റിനെ ട്രോപ്പോണിൻ മാസ്ക് ചെയ്യും. റെസ്റ്റിംഗ് സ്റ്റേജിൽ മസിൽ കോൺട്രാക്ഷൻ മാക്സിമം വേണ്ടല്ലോ, കുറച്ച് മതി അല്ലേ, എങ്ങനെയല്ലേ എടുക്കുന്നത്? ഇങ്ങനെ കോൺട്രാക്ഷൻ നടക്കണമെങ്കിൽ അത് ആക്റ്റീവ് സൈറ്റിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യണം. ഈ ബൈൻഡിങ് സൈറ്റിനെ റെസ്റ്റിംഗ് സ്റ്റേജിൽ ട്രോപ്പോണിൻ മാസ്ക് ചെയ്യും. അപ്പം മസിൽ കോൺട്രാക്ട് ചെയ്തിട്ട് ഇവിടെ ബൈൻഡിങ് നടക്കൂല, ആ ബൈൻഡിങ് സൈറ്റ് മാസ്ക് ചെയ്യുമ്പോൾ. ട്രോപ്പോണിൻ എന്ന പ്രോട്ടീനാണ് ബൈൻഡിങ് സൈറ്റ് മാസ്ക് ചെയ്യുന്നത് ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ മുകളിലുള്ള. അത് മനസ്സിലായോ? അപ്പോൾ ആക്റ്റിൻ ഫിലമെൻ്റ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റൈൽ പ്രോട്ടീനാണ്. ആക്റ്റിൻ ഫിലമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഡബിൾ ഫിലമെൻ്റ് സ്ട്രക്ചർ കൊണ്ടാണ്, ഹെലിക്കലി കോയിൽഡാണ്. അപ്പോൾ ഈ എഫ് ആക്റ്റിൻ എന്നാണ് പറയുന്നത്. ഈ എഫ് ആക്റ്റിൻ ഉണ്ടാക്കിയിരിക്കുന്നത് മോണോമറിക് യൂണിറ്റായ ജി ആക്റ്റിൻ കൊണ്ടാണ്. ഈ എഫ് ആക്റ്റിന് പുറമെ, എഫ് ആക്റ്റിന് പാരലലി നമുക്ക് മറ്റൊരു പ്രോട്ടീൻ ചെയിൻ കാണാം, ഫിലമെൻ്റ് കാണാം, ദാറ്റ് ഇസ് നോൺ എസ് ട്രോപ്പോമയോസിൻ. ഈ ട്രോപ്പോമയോസിൻ്റെ മേലെ റെഗുലർ ഇൻ്റർവെല്ലിൽ മറ്റൊരു പ്രോട്ടീൻ്റെ ബ്ലോക്ക് കാണുന്നുണ്ട്, യൂണിറ്റ്, അതാണ് ട്രോപ്പോണിൻ. ഈ ട്രോപ്പോണിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആക്റ്റീവ് സൈറ്റ്, ആക്റ്റിൻ്റെ ആക്റ്റീവ് സൈറ്റിനെ ബൈൻഡ് ചെയ്യുന്നു. മയോസിൻ വന്ന് ബൈൻഡ് ചെയ്താൽ, ബൈൻഡ് ചെയ്യാതിരിക്കാൻ അതിനെ മാസ്ക് ചെയ്യുന്നു. ട്രോപ്പോണിൻ mask the active site of actin on which the myosin binds. Manslay. The second contractile protein is myosin. Each myosin filament is made up of meromyosin. Oru monomeric unit aanu. Kore meromyosin cherthu vechana oru myosin filament undakiyirikkunnu. Can see the structure of a meromyosin. Each meromyosin is made up of a head with a short arm and a tail. അങ്ങനെ രണ്ട് ഭാഗം കൊണ്ടാണ് ഒരു മീറോമയോസിൻ ഉണ്ടാക്കിയിരിക്കുന്നത്, ഹെഡ് വിത്ത് ഷോർട്ട് ആം ആൻഡ് എ ടെയിൽ. ദ ഹെഡ് വിത്ത് ഷോർട്ട് ആം ഈസ് നോൺ ആസ് ഹെവി മീറോമയോസിൻ ആൻഡ് ദ ടെയിൽ പാർട്ട് ഈസ് നോൺ ആസ് ലൈറ്റ് മീറോമയോസിൻ. ദ ഹെഡ് വിത്ത് ഷോർട്ട് ആം, യു ക്യാൻ സീ ഇറ്റ് ഇസ് പ്രൊജക്റ്റിംഗ് ഔട്ട് നോ അല്ലേ, കുറച്ച് എലിവേറ്റഡ് ആയിട്ട് കാണുന്നുണ്ട് അത്. മോർ ഓവർ ഇറ്റ് ഇസ് എലിവേറ്റഡ് അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ. എല്ലാ ഈ മീറോമയോസിൻ്റെയും ഹെഡ് വിത്ത് ഇറ്റ് ഇസ് എലിവേറ്റഡ്. അപ്പം നിങ്ങൾ മീറോമയോസിൻ ചേർത്ത് വെച്ച ഒരു ഫിലമെൻ്റ് ആലോചിച്ച് നോക്ക്, കുറച്ച് വരുമ്പോൾ ഒന്ന് പൊങ്ങി നിൽക്കും അല്ലേ, പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു പ്രത്യേക ആംഗിളിൽ ഒരു പ്രത്യേക ഹൈറ്റിലാണ് ഇത് പൊങ്ങി നിൽക്കുന്നത്. ദറ്റ് പാർട്ട് ഈസ് നോൺ ആസ് ക്രോസ് ആം. ആ ഭാഗത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്രോസ് ആം. അപ്പോൾ ഒരു മീറോമയോസിനിൽ ഹെഡ് വിത്ത് ഷോർട്ട് ആം ഉണ്ട്, രണ്ടാമത്തെ ഭാഗം ടെയിലാണ്. ഈ ഹെഡ് വിത്ത് ഷോർട്ട് ആം ഇറ്റ് ഇസ് പ്രൊജക്റ്റിംഗ് ഔട്ട്വേർഡ് അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ. ഇത് ഒരു മീറോമയോസിൻ്റെ സ്ട്രക്ചറാണ്. ഇങ്ങനെ കുറേ മീറോമയോസിൻ ഉള്ള ഒരു മോണോമറിക് യൂണിറ്റാണ് മയോസിൻ ഫിലമെൻറ്റ്. മനസ്സിലായോ? ഇനി ഇതിൻ്റെ ഹെഡിൽ നോക്കൂ, മൂന്ന് പോയിൻറ്റ്സ് കാണുന്നുണ്ടോ നിങ്ങൾ? ഒന്ന്, ആക്റ്റീവ് സൈറ്റ് ഫോർ എ ടി പി എയ്സ് എൻസൈം. എ ടി പിന്നെ ഡീഗ്രേഡ് ചെയ്ത് ഹൈഡ്രലൈസ് ചെയ്ത് എ ഡി പിയും പി വൺ ഒക്കെ ആക്കണം ഈ മസിൽ കോൺട്രാക്ഷൻ പ്രോസസ്സിൽ. അപ്പം അതിനൊരു എൻസൈം ആവശ്യമാണ് എ ടി പിൻ്റെ ആക്ടിവിറ്റിക്ക്. അത് ആ എൻസൈമിൻ്റെ സൈറ്റാണ് ഒരു പോയിൻ്റ്, ആക്റ്റീവ് സൈറ്റ് ഫോർ എ ടി പി എയ്സ് എൻസൈം. നെക്സ്റ്റ് പോയിൻ്റ് ഡിനോട്ട്സ് ആക്റ്റീവ് സൈറ്റ് ഫോർ എ ടി പി. എ ടി പി പ്രൊഡക്ഷനിൽ എ ടി പി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സൈറ്റാണ് മറ്റൊരു പോയിൻ്റ്. ആൻഡ് അനദർ പോയിൻ്റ് ഇസ് എൻ ആക്റ്റീവ് സൈറ്റ് ഫോർ ആക്റ്റിൻ ഫിലമെൻറ്റ്. ആക്റ്റിനും മയോസിൻ ഫിലമെൻറ്റും വന്ന് സ്ലൈഡിങ് മീൻസ് വന്ന് ജോയിൻ ചെയ്ത് ആക്ട് ചെയ്യാൻ മീൻസ് അത് ലിങ്ക് ചെയ്യുന്ന സ്ഥലത്തിനെ അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്.
ആക്റ്റിൻ വന്ന് ബൈൻഡ് ചെയ്യുന്ന പോയിന്റ് അതാണ് തേർഡ് വൺ. ക്ലിയർ ആയോ? ഇതാണ് ഒരു മയോസിൻ ഫിലമെന്റിന്റെ സിംപ്ലസ്റ്റ് യൂണിറ്റിന്റെ സ്ട്രക്ചർ. ഇപ്പൊ നമ്മൾ രണ്ട് കോൺട്രാക്ടൈൽ പ്രോട്ടീൻസിന്റെ പഠിച്ചു, ആക്റ്റിൻ ഫിലമെന്റ് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്, മയോസിൻ ഫിലമെന്റ്. ആൻഡ് ബോത്ത് ദീസ് ടു പ്രോട്ടീൻസ് ആർ കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ്. ദ നെക്സ്റ്റ് സബ് ടോപ്പിക് ടു ലേൺ ഇസ് മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ. ഒരു മസിൽ കോൺട്രാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. മസിൽ കോൺട്രാക്ഷൻ ഇസ് എക്സ്പ്ലെയിൻഡ് ബൈ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. ഇൻ ദസ് ദ ലൈറ്റ് ബാൻഡ് സ്ലൈഡ്സ് ഓവർ ദി ഡാർക്ക് ബാൻഡ്. അപ്പം തിൻ ബാൻഡ് തിക് ബാൻഡിന്റെ മേലെ സ്ലൈഡ് ഓവർ ചെയ്യാം. മസിൽ കോൺട്രാക്ഷനിൽ നടക്കുന്ന പ്രധാന ഫംഗ്ഷൻ, പ്രധാന പ്രോസസ്, ഓർ പ്രധാന സ്റ്റെപ്പ്. ഇൻ ദിസ് പ്രോസസ് ഇനിഷ്യലി ദ സ്റ്റിമുലസ് ഇസ് ഗിവൺ ബൈ ഓർ ദി ഇംപൾസ് ഇസ് ഗിവൺ ഫ്രം ഓർ പാസ്ഡ് ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ത്രൂ മോട്ടോർ ന്യൂറോൺ. മോട്ടോർ ന്യൂറോണിലൂടെയാണ് ഇമ്പൾസ്, മസിൽ കോൺട്രാക്ഷനുള്ള ഇമ്പൾസ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് വരുന്നത്. ആൻഡ് ദിസ് ഇമ്പൾസ് അലോങ് വിത്ത് ദി മോട്ടോർ ന്യൂറോൺ ഈസ് നോൺ ആസ് മോട്ടോർ യൂണിറ്റ്. And the motor neuron along with this muscle fiber, ഈ മസിൽ ഫൈബറിനെയും മോട്ടോർ ന്യൂറോണിനെയും ചേർത്ത് വെച്ചാണ് നമ്മൾ മോട്ടോർ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദെർ ഇസ് എ ജംഗ്ഷൻ. സപ്പോസ് ദിസ് ഇസ് ദി മോട്ടോർ ന്യൂറോൺ. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഇമ്പൾസ് ക്യാരി ചെയ്ത് വരുന്ന ഒരു നെർവ് ആണെന്ന് വിചാരിക്കുക. ഇത് മറ്റൊരു മസിലാണ്. ഈ മസിലിൻ്റെ മേലെയാണ് ഈ നെർവ് ഇമ്പൾസ് വരുന്നത് അല്ലേ. ഇത് ടെൻത്തിൽ നിങ്ങൾക്കൊരു പിക്ചർ ഉണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ഇതൊരു മസിൽ ഫൈബറാണ്, ഇത് നെർവ് എൻഡിങ് ആണ്. ഇമ്പൾസ് വന്ന ഉടനെ നെർവ് എൻഡിങ്ങിൽ എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുക? എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റർ. എന്തായിരുന്നു ഒരു എക്സാമ്പിൾ ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റർ? പഠിച്ചിട്ടുണ്ടല്ലോ, അസറ്റൈൽ കോളീൻ, ഡോപ്പമീൻ അല്ലേ. അപ്പോൾ അസറ്റൈൽ കോളീൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഇവിടെ അങ്ങ് എമർജ് ചെയ്യും. ഇറ്റ് ഇസ് സെക്രീറ്റഡ്. ദിസ് അസറ്റൈൽ കോളീൻ സ്പ്രെഡ്സ് ഓവർ ദ സർക്കുലമ ഓഫ് മസിൽ ഫൈബർ. അതായത് സർക്കുലമ എന്ന് പറഞ്ഞാൽ എന്താ, പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദി മസിൽ ഫൈബർ. ഇതിൻ്റെ മേലെ ന്യൂറോ ട്രാൻസ്മിറ്റർ വന്ന് നിൽക്കും. അപ്പോൾ ഈ നിങ്ങൾ ഈ മസിൽ ഫൈബറും മോട്ടോർ ന്യൂറോണിൻ്റെയും അറ്റാച്ച് ചെയ്യുന്ന രണ്ടിൻ്റെയും ഇടയിലുള്ള ജംഗ്ഷൻ ഉണ്ടല്ലോ ഇല്ലേ, ഇത് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. വി കോൾ ഇറ്റ് ആസ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. ദിസ് ഇസ് മോട്ടോർ ന്യൂറോൺ, ദിസ് ഇസ് മസിൽ ഫൈബർ. രണ്ടും കൂടിച്ചേരുന്ന ഈ സ്ഥലത്തിന് എന്താ വിളിക്കുന്നത്? ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. അറ്റ് ദിസ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ അസറ്റൈൽ കോളീൻ ഇസ് സെക്രീറ്റഡ്. ദ അസറ്റൈൽ കോളീൻ സ്പ്രെഡ്സ് ഓവർ ദ sarcolemma of muscle fiber. Then this activates the cytoplasm to release calcium ions. അങ്ങനെ മസിൽ ഫൈബറിന്റെ ഉള്ളിലുള്ള സൈറ്റോപ്ലാസത്തിൽ ഒരുപാട് കാൽഷ്യം അയോൺസ് സെക്രീറ്റ് ആവും. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ATP ഈസ് ജനറേറ്റഡ്. ATP ആണ് എനർജിക്ക് ഉള്ള സോഴ്സ്. യൂട്ടിലൈസിങ് ദിസ് ATP, കാൽഷ്യം അയോൺസ് മൂവ് ടുവേർഡ്സ് ട്രോപോണിൻ. എന്തായിരുന്നു ട്രോപോണിൻ? ആക്റ്റിൻ ഫിലമെൻറ്റിലുള്ള അല്ലേ, ഒരു ഫിലമെൻ്റാണ്, ഫിലമെൻറ്റിലുള്ള ഒരു പ്രോട്ടീനാണ് ട്രോപ്പോമയോസിൻ എന്ന് പറയുന്ന. ആ ഫിലമെൻറ്റിൽ മാസ്ക് ചെയ്യാൻ വേണ്ടി ഇടക്കിടക്ക് റെഗുലർ ഇൻ്റർവെല്ലിൽ കാണുന്ന ഒരു പ്രോട്ടീൻ ഡോട്ടായിട്ട് നമ്മൾ കണ്ടതാണ് ട്രോപ്പോണിൻ. ഈ ട്രോപ്പോണിൻ എന്തായിരുന്നു ചെയ്തത്? ഇറ്റ് മാസ്ക് ദ ബൈൻഡിങ് സൈറ്റ് ഓഫ് മയോസിൻ ഓൺ ആക്റ്റിൻ. ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ മേലെ മയോസിൻ വന്ന് ബൈൻഡ് ചെയ്യുന്ന ആ സൈറ്റിനെ മാസ്ക് ചെയ്യും ഈ ട്രോപ്പോണിൻ. ഈ കാൽഷ്യം അയോൺ ഇവിടെ സെക്രീറ്റ് ചെയ്തതോടുകൂടി ദ കാൽഷ്യം അയോൺ അറ്റാച്ചസ് വിത്ത് ദ ട്രോപ്പോണിൻ ആൻഡ് റിമൂവ്സ് ദ മാസ്ക്. കാൽഷ്യം അയോൺ നേരെ ട്രോപ്പോണിൻ്റെ മേലെ ഒട്ടിച്ചേർന്നിട്ട് ആ മാസ്ക് അങ്ങ് നീക്കിക്കളയും. മാസ്ക് നീക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്തായി? മയോസിൻ ആക്റ്റിൻ്റെ മേലെ വന്ന് ബൈൻഡ് ചെയ്യാം, ബൈൻഡിങ് സൈറ്റിൽ വന്നിട്ട് അല്ലേ. അതാണ് ഇവിടെ നടക്കുന്നത്. സോ വിത്ത് ദ സെനർജി ദ muscle fiber, that is a sarcomere, that is two Z lines, they under actin filaments come close or they overlap on the myosin filament. That is the two Z lines come closer or the sarcomere is undergoing contraction. This is nothing but muscle contraction. ഇതിനാണ് നമ്മൾ വിളിക്കുന്നത് muscle contraction. എവിടെ നിന്നാണ് സിഗ്നൽ കിട്ടിയത്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന്. ആ സിഗ്നൽ ഏത് വഴിയാണ് വന്നത്? മോട്ടോർ ന്യൂറോൺ വഴി. എവിടത്തേക്കാണ് വന്നത്? മസിൽ ഫൈബറിൽ.
അപ്പോൾ ഈ മോട്ടോർ ന്യൂറോണും മസിൽ ഫൈബറും ചേർന്നത് ഒരു മോട്ടോർ യൂണിറ്റ് ആണ്. ഇത് രണ്ടും കൂടി ചേർന്ന് ഈ സ്ഥലത്തിനെ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്ന് വിളിച്ചു. അവിടെയാണ് അസറ്റൈൽ കോളീൻ സെക്രീഷൻ നടന്നത്. കാൽഷ്യം അയോൺ റിലീസാവും, കാൽഷ്യം അയോൺ ട്രോപോണിനെ മാസ്ക് ചെയ്തത് മാറ്റും, മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നു. സെഡ് ലൈൻസ് കം ക്ലോസർ, മസിൽ കോൺട്രാക്ഷൻ. സോ ഡ്യൂറിംഗ് മസിൽ കോൺട്രാക്ഷൻ ദ ടു ഐ ബാൻഡ്സ് കം ക്ലോസ് ഓർ ദ ഓവർലാപ്പ് അപ്പോൺ ദി ഡാർക്ക് ബാൻഡ്. ഐ ബാൻഡ് ഓവർലാപ്പ് അപ്പോൺ ദി ഡാർക്ക് ബാൻഡ് ഓർ ദ ആക്ടിൻ ഫിലമെൻസ് ഓവർലാപ്പ് അപ്പോൺ ദി മയോസിൻ ഫിലമെൻ്റ്. Thus, the actin filaments are undergoing shortening, whereas the myosin filaments are not having any, they don't have any change at all. Myosin filaments in the length il maatram varunnilla, actin filaments aanu contract cheyapadunnathu. Adhe samayam myosin filament inde head il aanu neengal miromyosin inde head il kandittille active site for ATP, active site for ATP enzyme, ATPase enzyme, idokka myosin inde head il aanu ullathu alle. അപ്പോൾ എ ടി പി ബ്രോക്കൺ ഡൗൺ ആയിട്ട് എ ഡി പി ആൻഡ് ഫോസ്ഫേറ്റ് ആയി. ഓർക്കുന്നുണ്ടല്ലോ കാൽഷ്യം അയോണൊക്കെ സെക്രീറ്റ് ചെയ്ത് കോൺട്രാക്ഷന് വേണ്ടിയിട്ട്. ഈ എ ഡി പി ആൻഡ് പി വണ്ണിനെ വീണ്ടും ജോയിൻ ചെയ്ത് ബാക്ക് ടു പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതും ഈ സൈറ്റാണ്, മയോസിനാണ്. പക്ഷെ മയോസിൻ്റെ ലെങ്ത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. അങ്ങനെ മസിൽ കോൺട്രാക്ഷനിലൂടെ ഒരു ക്രോസ് ബ്രിഡ്ജസ് ഫോംഡ്. മസിൽ കോൺട്രാക്ഷനിലൂടെ ആക്ടിൻ മയോസിൻ വന്നിട്ട് എന്താ സംഭവിക്കുന്നത്? Cross bridges formed, and the process continues till the calcium ion release is stopped. Calcium ion releases sarcoplasmic reticulathilekku release cheyidonde irikkunnathodoppam muscle contraction process nadannonde irikkum. Adine vendi ATP generate cheyidonde irikkum. But finally, when during relaxation, ee process kani relaxation calcium ion stop cheyumbam veendu undavum calcium ion stop cheythu kanyal the two actin filaments, the consecutive actin filaments move apart. Avaru rendu perum actin filaments rendum sthanathekku neengi the muscle is said to be in relaxed state. Muscle relaxed state il aanu ennaanu, adhaayathu relaxation, nerthe paranjathu contraction, ippa endaanu relaxation. ഇങ്ങനെയാണ് ഒരു മസിൽ ഫൈബർ വർക്ക് ചെയ്യുക, കോൺട്രാക്ഷൻ റിലാക്സേഷൻ നടത്തുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്ട്രെയിനിയസ് എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് മസിൽ കോൺട്രാക്ട് ചെയ്തുകൊണ്ടേ നിൽക്കുന്നു. സംടൈംസ് ദ മസിൽസ് മേ ഗെറ്റ് അക്യുമുലേറ്റഡ് വിത്ത് ലാക്ടിക് ആസിഡ്. കണ്ടിന്യൂസ് സ്ട്രെയിനിയസ് എക്സസൈസ് ഒക്കെ നടക്കുമ്പോൾ കോൺട്രാക്ഷൻ പ്രോസസ്സ് കുറേ ഡ്യൂറേഷൻ കുറേ കൂടുകയാണ്. ആ സമയത്ത് മസിൽ ഫൈബറിനകത്ത് ലാക്ടിക് ആസിഡ് അക്യുമുലേഷൻ നടക്കും. It is due to the anaerobic breakdown of glycogen. Glycogen's anaerobic breakdown. What is anaerobic respiration? Padichittundallo breakdown endu evadu udheshikkunnathu? Without oxygen. Adinte phalamayi undavunna oru accumulated waste aanu lactic acid. Aa samayathu namakku kaanam muscle fatigue. There will be no more contraction. Pinne muscle contraction illa. Avade oru muscle pull avade nadakkukayanu. That condition is known as muscle fatigue. I told you the hemoglobin present in a muscle fiber is called myoglobin. Based on the amount of myoglobin present in the muscle fiber, muscle fibers are categorized into two types: red muscle fibers and white muscle fibers. In a red muscle fiber, the content of hemoglobin is high, or myoglobin is high, so it is red in color. As well as the content of mitochondria is ഓൾസോ ഹൈ. ഈ റെഡ് മസിൽ ഫൈബറിലുള്ള മൈറ്റോകോൺഡ്രിയയുടെ അളവ് കൂടുതലാണ്. വൈ? ബിക്കോസ് ഇറ്റ് ഹാസ് ടു ബ്രേക്ക് ഡൗൺ ലോട്ട് ഓഫ് ഓക്സിജൻ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എ ടി പി പ്രൊഡക്ഷൻ ഇവിടെ കൂടുതൽ ആവശ്യമാണ്. അതിനുവേണ്ടി ഓക്സിജൻ ബ്രേക്ക് ഡൗണ് കൂടുതലാണ്. അതുകൊണ്ടാണ് മൈറ്റോകോൺഡ്രിയയുടെ അളവ് റെഡ് മസിൽ ഫൈബേഴ്സിന് കൂടുതൽ. ആസ് ഇറ്റ് അണ്ടർഗോസ് എയറോബിക് പ്രോസസ് ഓഫ് ബ്രേക്ക് ഡൗൺ പ്രോസസ്, എയറോബിക് ബ്രേക്ക് ഡൗൺ പ്രോസസ്സസ്, these muscle fibers are also called as aerobic muscles. appo red muscle fiber la myoglobin koodalana, mitochondria koodalana, ee muscle fiber ne aerobic respiration nadathunnathond aerobic muscles ennu kodi vilikkunnundu. Another set of muscles is with comparatively less myoglobin and it appears white or pale in color, so it is known as white muscle fibers.
here the content of mitochondria is comparatively less. ഇവിടെ എയറോബിക് റെസ്പിറേഷൻ അല്ല, ബ്രേക്ക് ഡൗൺ പ്രോസസ് എനറോബിക്കലി ആണ് നടക്കുന്നത്. സോ ദീസ് മസിൽ ഫൈബേഴ്സ് ആർ ഓൾസോ കോൾഡ് ആസ് എനറോബിക് മസിൽ ഫൈബേഴ്സ്. ആൻഡ് ദ കണ്ടന്റ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇൻ എ മസിൽ ഫൈബർ വി കോൾ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. സോ ദ കണ്ടന്റ് ഓഫ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഇൻ വൈറ്റ് മസിൽ ഫൈബർ ഇസ് ഹൈ. ഇപ്പം രണ്ട് തരം മസിൽ ഫൈബേഴ്സ് എന്താണ്? റെഡ് മസിൽ ഫൈബറും വൈറ്റ് മസിൽ ഫൈബറും. വൈറ്റ് മസിൽ ഫൈബർ വൈറ്റ് ഓർ പെയിൽ ഇൻ കളറാണ്, മയോഗ്ലോബിൻ കുറവാണ്, എനറോബിക് ബ്രേക്ക് ഡൗൺ പ്രോസസ്സാണ് നടത്തുന്നത്. പക്ഷേ ഇവിടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതായത് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം കൂടുതലാണ്. നൗ വി കാൻ സീ ദ സ്കെലിറ്റൽ സിസ്റ്റം. ഇൻ മാൻ ദ സ്കെലിറ്റൽ സിസ്റ്റം ഈസ് മെയ്ഡ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ comprises of bones and cartilage. ബോൺസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരു മെച്ചുവറായ കഴിഞ്ഞ, അതായത് ന്യൂബോണിൽ ബോണിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. വളർന്ന് അത് വരുമ്പോഴേക്കാണ് ഇത് കുറച്ച് ജോയിൻ ചെയ്ത് അസ്ഥികളൊക്കെ കൂടിച്ചേർന്ന് 206 ബോൺസ് ആയി മാറുന്നത്. നമ്മളിൽ ജനിച്ച കുഞ്ഞിനെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഈ കഴുത്തിൻ്റെ ഭാഗമൊന്നും അങ്ങ് ഉറച്ചിട്ടുണ്ടാവില്ല അല്ലേ? നമ്മൾ കുട്ടീൻ്റെ കഴുത്തൊക്കെ പിടിച്ചിട്ട് വെക്കുക, വിട്ടുപോയി കഴിഞ്ഞാൽ അത് അവിടുന്ന് അതായിപ്പോൾ അപ്പോഴേക്കും കഴുത്തിൻ്റെ എല്ലൊക്കെ ജോയിൻ ചെയ്ത് ഫ്യൂസ് ചെയ്ത് വരണം. അതുകൊണ്ട് ന്യൂബോൺ ബേബിയിലുള്ള നമ്പർ ഓഫ് ബോൺസ് ചോദിച്ചാൽ ദ കൗണ്ട് വിൽ ബി മോർ. അതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് മീഡിയയിലൊക്കെ നോക്കാം, എത്ര ബോൺസ് ഉണ്ട്, അത് എപ്പോഴൊക്കെയാണ് ആർട്ടിക്കുലേറ്റ് ചെയ്ത് വരുന്നതെന്നുള്ള നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇഫ് യു സെർച്ച്. അപ്പോൾ നമ്മളിപ്പം ബുക്കിലുള്ള പറഞ്ഞതുപോലെ മാത്രം നോക്കാം. അപ്പോൾ ദ സ്കെലറ്റൽ സിസ്റ്റം ഇൻ മാൻ കൺസിസ്റ്റ് ഓഫ് 206 ബോൺസ് ആൻഡ് ദ സ്കെലറ്റൽ സിസ്റ്റം ഇസ് ഡിവൈഡഡ് ഇൻ ടു ടു axial skeleton and appendicular skeleton. Axial skeleton consists of 80 bones and it is comprised of the bones of skull, then vertebral column, the bones of sternum and ribs. ee thalayodu varuna ee facial bonesum cranium koodi chernadana skull bones varunathu. Craniumil 8 bonesum facial bones 12 varunnunde. Adinu porame namak ivide oru kaanam hyoid bone, u shaped bone aanu. Right, it is also attached with this cranial bone. Inside the ear, chevikkullil nammal bones padichittundallo endokke irunnu oro chevilum undayirunna. Each ear has 3 small bones called malleus, incus, stapes. Stapes is the smallest bone in our ear. Adu ningalkariya idokke chernadana skull bones. Now the vertebrae, nattel. എത്ര ബോൺസ് കൂടി ചേർന്നാണ് നട്ടെല്ലുണ്ടായിരിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് നട്ടെല്ലിനെ ഡിവൈഡ് ചെയ്തത്? നട്ടെല്ലിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ശരിക്കും ബാക്ക് ബോൺ എന്താ ചെയ്യുന്നത്? ഒരു സ്ട്രക്ചർ കൊടുക്കുന്നു അല്ലേ ബോഡിക്ക്. പിന്നെ എന്താ ഈ നട്ടെല്ല്? നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കോഴിയിറച്ചിയുടെ ഒക്കെ കഴുത്ത് പീസ് കഴിക്കുമ്പോൾ അതിൽ പീസ് പീസായിട്ട് എടുക്കാൻ പറ്റില്ല. ഒന്ന് ഒരു വേർട്ടിബ്രയാണ് നട്ടെല്ല, നട്ടെല്ലിൻ്റെ ഒരു വേർട്ടിബ്രയാണ്, വേർട്ടിബ്രൽ കോളത്തിൻ്റെ ഒരു വേർട്ടിബ്ര. ഓരോ വേർട്ടിബ്രയും എടുത്ത് നോക്കുമ്പോൾ അതിൽ നിറയെ ഒരു സെൻട്രൽ കനാൽ കാണുന്നുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ ചെറിയൊരു ദ്വാരം. ആ സെൻട്രൽ കനാലിൽ കൂടിയാണ് സ്പൈനൽ കോഡ് പാസ് ചെയ്യുന്നത്. സോ ദിസ് വേർട്ടിബ്രൽ കോളം പ്രൊട്ടക്ട്സ് ദ സ്പൈനൽ കോഡ്. വേർട്ടിബ്രൽ കോളത്തിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ്. വേർട്ടിബ്രൽ കോളം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഈ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് അല്ലേ, അവിടെയാണ് നമ്മുടെ ഹെഡ് വന്ന് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേർട്ടിബ്രൽ കോളം സപ്പോർട്ട്സ് അവർ ഹെഡ്. അതും വേർട്ടിബ്രൽ കോളത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ്. നൗ വി ക്യാൻ സി the different bones in our vertebral column. So our vertebral column is fixed on the skull. ഈ skull vertebral കോളത്തിൽ വന്ന് ഫിക്സ് ചെയ്യുമ്പോൾ സ്കള്ളിൻ്റെ ഇവിടെ എഡ്ജിൽ രണ്ട് ഒസിപ്പീറ്റൽ കോണ്ടൈൽസ് ഉണ്ട്. ടു ഒസിപ്പീറ്റൽ കോണ്ടൈൽസ് ഹെൽപ്പ് ഇൻ ആർട്ടിക്കുലേറ്റിംഗ് ദി വേർട്ടിബ്രൽ കോളം വിത്ത് ദി സ്കൾ. സോ ആ skull is called ഡൈകോണ്ടിലിക് സ്കള്. നമ്മൾ സ്കള്ളിൽ രണ്ട് ഒസിപ്പീറ്റൽ കോണ്ടൈൽസ് ഉള്ളത് കൊണ്ടാണ് ഡൈകോണ്ടിലിക് സ്കൾ എന്ന് വിളിക്കുന്നത്. ആൻഡ് ആർ വേർട്ടിബ്ര ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വേർട്ടിബ്രൽ കോളം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 26 സീരിയലി അറേഞ്ച്ഡ് വേർട്ടിബ്രേ. 26 വേർട്ടിബ്രയെ സീരിയലായിട്ട് ചേർത്ത് വെച്ചാണ് നമ്മുടെ വേർട്ടിബ്രൽ കോളം ഉണ്ടാക്കിയിരിക്കുന്നത്. കൻ സീ ദ പിക്ചർ ഹിയർ, സീ ദ പിക്ചർ ഓഫ് വേർട്ടിബ്രൽ കോളം. ഈ 26 വേർട്ടിബ്രയുള്ള വേർട്ടിബ്രൽ കോളം ഈസ് ഡിവൈഡഡ് ഇൻ ടു സം റീജിയൻസ്. ഈ കഴുത്തിൻ്റെ ഭാഗത്ത് കാണുന്ന വേർട്ടിബ്രേനെ നമ്മൾ
സെർവിക്കൽ, ലുംബാർ ഈ ഭാഗത്ത്, ചെസ്റ്റ് റീജിയനിൽ കാണുന്നത് തൊറാസിക്, അബ്ഡോമിനൽ റീജിയനിൽ കാണുന്ന ആ വെർട്ടിബ്രയുടെ പേര് ലുംബാർ വെർട്ടിബ്രേ. ദെൻ സാക്രൽ വെർട്ടിബ്രേ, അതിന് താഴെ കാണുന്നത്. ലാസ്റ്റ് വൺ ഇസ് കോക്സിജിയൽ വെർട്ടിബ്രേ, ഏറ്റവും അവസാനം കാണുന്നതാണ് കോക്സിജിയൽ വെർട്ടിബ്രേ ഓർ കോസിക്സ് എന്ന് പറയും. ദ ഫസ്റ്റ് വെർട്ടിബ്ര ഇസ് കോൾഡ് അറ്റ്ലസ് വെർട്ടിബ്ര. ഒന്നാമത്തെ വെർട്ടിബ്രയുടെ പേരെന്താണ്? അറ്റ്ലസ് വെർട്ടിബ്ര. Can see the 26 vertebrae serially arranged. Cervical vertebrae ആണ് ആദ്യം വരുന്ന, ഫസ്റ്റ് സെവൻ, ആദ്യം വരുന്ന ഏഴെണ്ണം സെർവിക്കൽ വെർട്ടിബ്രേ. ആൻഡ് ദ സെർവിക്കൽ വെർട്ടിബ്രേ ഇസ് സെവൻ ഇൻ ഓൾ ദ മാമൽസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീങ്സ്. മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ മാമൽസിലും ഈ കഴുത്തിൻ്റെ ഭാഗത്തുള്ള വെർട്ടിബ്രേ ഏഴെണ്ണമാണ്. വെർട്ടിബ്രൽ കോളത്തിൽ ഏഴ് വെർട്ടിബ്രേ ചേർത്താണ് സെർവിക്കൽ വെർട്ടിബ്രേ ഉണ്ടാവുന്നത്. അതിൽ ഒന്നാമത്തെ വെർട്ടിബ്രേനെയാണ് നമ്മൾ വിളിക്കുന്നത് അറ്റ്ലസ് വെർട്ടിബ്രേ. ഏറ്റവും ലാസ്റ്റ് വെർട്ടിബ്രൽ കോളത്തിൽ വരുന്ന ഒരു വാലിൻ്റെ അവശിഷ്ടം പോലെ നമുക്ക് വേണമെങ്കിൽ കാണാം, അതാണ് കോസിക്സ് വെർട്ടിബ്ര, അല്ലെങ്കിൽ കോക്സിജിയൽ വെർട്ടിബ്ര എന്ന് വിളിക്കും. അത് റെംനന്റാണ്, പഴയ പൂർവികന്മാരുടെ അവശിഷ്ടത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് എ വെസ്റ്റീജിയൽ ഓർഗൻ. ആ വെർട്ടിബ്രൽ കോളത്തിൽ ആ കോസിക്സിന് ഇറ്റ് ഈസ് ഓഫ് നോ യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ അതിനാവശ്യമില്ലാത്തൊരു അവയവമാണ്, അതുകൊണ്ട് അതിനെ വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് വിളിക്കും. വേറെയും വെസ്റ്റീജിയൽ ഓർഗൻ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ഒന്ന് ഈ വിസ്ഡം ടീത്ത്, അത് പലപ്പോഴും 22 വയസ്സിന് ശേഷമൊക്കെയാണ് വരിക. വെൻ യു ബിക്കം വൈസ്, നോട്ട് വയസ്സ്, വൈസ്. ഇതിനെ വി കോൾ ഇറ്റ് ആസ് വിസ്ഡം ടീത്ത്. ഇറ്റ് ഈസ് ഓൾസോ എ വെസ്റ്റീജിയൽ ഓർഗൻ. ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്. നമ്മൾ ഭക്ഷണം ചവച്ചരക്കുമ്പോൾ അത് ഉപയോഗത്തിൽ വരുന്നുണ്ടോ? ഇല്ല. അതങ്ങ് ചിലർക്ക് അതിനെക്കുറിച്ച് പല പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നൊരു ടീത്ത് കൂടിയാണ് ചിലരിൻ്റെ. സോ ഇറ്റ് ഈസ് ഓൾസോ എ വെസ്റ്റീജിയൽ ഓർഗൻ. ഇനി ആക്സിയൽ സ്കെലിട്ടനിൽ ഇപ്പം നമ്മൾ പഠിച്ചിരിക്കുന്നത് വെർട്ടിബ്രൽ കോളത്തെക്കുറിച്ചാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് സ്റ്റേണം. സ്റ്റേണത്തെക്കുറിച്ചൊന്നും പറയാനില്ല. ഇറ്റ്സ് എ ഫ്ലാറ്റ് ബോൺ ഹിയർ ഓൺ ദ വെൻട്രൽ സൈഡ് ഓഫ് ദ ബോഡി, ഓൾമോസ്റ്റ് ഇൻ ദ മിഡ് ലൈൻ ഓഫ് തൊറാക്സ്. തൊറാസിക് റീജിയൻ്റെ ഒരു മിഡ് ലൈനിൽ വരുന്ന ഈ ഫ്ലാറ്റ് ബോൺ, വെൻട്രൽ സൈഡ് ഓഫ് ദ ബോഡിയിൽ കാണുന്ന ഈ ഫ്ലാറ്റ് ബോണാണ് സ്റ്റേൺ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിബ്സാണ്, വാരിയല്ല്. എത്ര റിബ്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ? 12 pairs ഓഫ് റിബ്സ്. ഈ ബൈസിഫാലിക് റിബ്സ് എന്നാണ് നമ്മളത് വിളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിബ്സിൻ്റെ ഒരു അറ്റം നമുക്ക് പരിശോധിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ തന്നെ ഒരറ്റം ഫിക്സ് ചെയ്തിരിക്കുന്ന ഡോസൽ സൈഡിലുള്ള വെർട്ടിബ്രൽ കോളത്തിലാണ്. മറ്റേ അറ്റം ഇങ്ങനെ സൈഡ് കൂടെ വന്നിട്ട് വെൻട്രൽ സൈഡിൽ സ്റ്റേണത്തിലാണ് വന്ന് ഫിക്സ് ചെയ്യുന്നത്. രണ്ടറ്റവും ഫിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ റിബ്സ് ആർ ജനറലി കോൾഡ് ആസ് ബൈസിഫാലിക് റിബ്സ്. ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ഒന്ന് ഡോസൽ സൈഡിൽ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, വെൻട്രൽ സൈഡിൽ സ്റ്റേണത്തോടൊപ്പം ആർട്ടിക്കുലേറ്റ് ചെയ്തു. ഔട്ട് ഓഫ് ദിസ് 12 pairs ഓഫ് റിബ്സ്, 7 pairs ആർ ആർട്ടിക്കുലേറ്റിംഗ് ഓൺ ബോത്ത് ദ സൈഡ്സ്. വെർട്ടിബ്രൽ കോളായിട്ടും സ്റ്റേണമായിട്ടും വന്ന് ജോയിൻ ചെയ്യുന്നത് 7 pairs. സോ ദീസ് റിബ്സ് ആർ കോൾഡ് ആസ് ട്രൂ റിബ്സ്. ബട്ട് 8th, 9th, and 10th pair ഓഫ് റിബ്സ്, ഇറ്റ് ഈസ് ആർട്ടിക്കുലേറ്റിംഗ് at the dorsal side on vertebral column, but on the ventral side when it comes, it joins with the 7th rib. 8, 9, 10 pairs വന്ന 7th rib-ഉമായിട്ടാണ് മുൻവശത്ത് ജോയിൻ ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ക്ലിയർ ആയിട്ട് അല്ലേ. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഫോൾസ് റിബ് അതിനെ നമ്മൾ ഫോൾസ് റിബ് എന്ന് വിളിക്കും. എങ്കിൽ ലാസ്റ്റ് 2 pairs നോക്ക്, 11th and 12th pair ഓഫ് റിബ്, വാസ് ഇറ്റ് ജോയിനിങ് അറ്റ് ദ ഫ്രണ്ട് സൈഡ്? ഈ വെൻട്രൽ സൈഡിൽ വന്ന് എവിടെയെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഡോസൽ സൈഡിൽ വെർട്ടിബ്രൽ കോളമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. വെൻട്രൽ സൈഡിൽ ഇറ്റ് ഈസ് സച്ച് ഇങ്ങനെ ജോയിൻ ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. സോ ദീസ് ടു റിബ്സ്, 11th and 12th pair ഓഫ് റിബ്സ് ഈസ് കോൾഡ് ആസ് ഫ്ലോട്ടിംഗ് റിബ്സ്. ഇതിനെന്താ വിളിക്കുന്നത്? ഫ്ലോട്ടിംഗ് റിബ്സ്. അപ്പം നമ്മുടെ വെർട്ടിബ്രൽ കോളം, റിബ്സ്, ഈ സ്റ്റേണം എല്ലാം കൂടെ നിങ്ങൾ നോക്കൂ, ഒരു കേജാണ് വന്നത്, ഒരു കൂട് പോലെ വന്നിരിക്കുന്നത് അല്ലേ. അതിനകത്ത് ലങ്സും ഹാർട്ടൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വി കോൾ ദിസ് കേജ് ആസ് റിബ് കേജ്. ഇതിനെയാണ് നമ്മൾ റിബ് കേജ് എന്ന് വിളിക്കുന്നത്. ഇപ്പം സ്കെലിട്ടൽ സിസ്റ്റത്തിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് അപ്പെൻഡിക്കുലർ സ്കെലിട്ടൺ. ഇതുവരെ നമ്മൾ ആക്സിയൽ സ്കെലിട്ടൺ കണ്ടു, ഇനി അപ്പെൻഡിക്കുലർ സ്കെലിട്ടൺ. അപ്പെൻഡിക്കുലർ സ്കെലിട്ടൺ കൺസിസ്റ്റ് ഓഫ് ലിംബ് ബോൺസ്. ലിംബ് ബോൺ എന്ന് പറയുമ്പോൾ എന്താ? കൈകാലുകളുടെ എല്ല്, അതായത് ഫോർ ലിംബ് കൈകൾ, ഹൈൻഡ് ലിംബ് കാല്, രണ്ട് കാലിൻ്റെയും രണ്ട് കൈയുടെയും അസ്ഥികളും,
ഒപ്പം അതിനെ ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ ഈ സെൻട്രൽ ബോഡി ആയിട്ട് ഫിക്സ് ചെയ്യുന്ന ബോൺസിനെ നമ്മൾ പൊതുവായി ഗേർഡിൽസ് എന്ന് വിളിക്കും. കൈകൾ ശരീരത്തോട് ചേർത്ത് വെക്കുന്ന ഈ അറ്റാച്ച് ചെയ്യുന്ന ബോൺസിനെ നമ്മൾ പെക്ടോറൽ ഗേർഡിൽ എന്നും കാലുകളെ സെൻട്രൽ ആക്സസ് ആക്സിൽ സ്കെലട്ടൺ ആയിട്ട് ജോയിൻ ചെയ്യുന്ന അസ്ഥികളെ പെൽവിക് ഗേർഡിൽ എന്നാണ് വിളിക്കുന്നത്. സോ ദ ലിംബ് ബോൺസ് ആൻഡ് ദ ഗേർഡിൽസ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് അപ്പൻഡിക്കുലർ സ്കെലട്ടൺ. Can see the picture here. In this picture, the forelimb, the bones of forelimb, each limb consists of 30 bones. ഓരോ കയ്യിലും ഓരോ കാലിലും നമുക്ക് എന്താ 30 bones ആണ് കാണുന്നത്. The bones of a hand, that is forelimb, are humerus, radius and ulna, carpels, metacarpels and phalanges. ചിത്രത്തിൽ മനസ്സിലാവുന്നുണ്ടോ? And the bones of a hind limb, കാലിലുള്ള അസ്ഥികളെ കുറിച്ചാണ് പഠിക്കുന്നത്. That is femur, thigh bone, the longest bone in your body, തുടയിൽ thigh bone, tibia and fibula, tarsals and metatarsals. ഇത്രയാണ് കാലുകളിലുള്ള അസ്ഥികൾ വരുന്നത്. വിരലുകൾക്ക് ഇവിടെയും പറയുന്നത് എന്താണ്? Phalanges എന്നാണ്. അപ്പൊ കാലുകളുടെ അസ്ഥി ഒന്ന് ചിത്രത്തിലൂടെ നോക്കൂ. Femur, tibia and fibula, tarsals, metatarsals and phalanges. ഇത്രയാണ് കാലുകളിലുള്ള വരുന്ന അസ്ഥി. അപ്പം നമ്മൾ കാലിൻ്റെ മുട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കപ്പ് പോലെ ഭാഗം. വി കോൾ ഇറ്റ് എസ് പാറ്റല്ല, PATELLA. കാൽമുട്ടിൽ വരുന്ന ആ കപ്പ് പോലത്തെ ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്? പാറ്റല്ല. അതൊരു ബോണാണ്. അപ്പൊ ടോട്ടലി ഓരോ ലിംബിലും എത്ര ബോൺസ് ഉണ്ട്? 30. ഇനി ഗേർഡിൽസിൽ പെക്ടോറൽ ഗേർഡിൽ എന്താണെന്ന് നോക്കാം. പെക്ടോറൽ ഗേർഡിൽ ആർട്ടിക്കുലേറ്റ്സ് ദ ഫോർ ലിംബ് വിത്ത് ആക്സിൽ സ്കെലട്ടൺ. സി ദ പിക്ചർ ഹിയർ. ഇനി പെക്ടോറൽ ഗേർഡിൽ ഈച്ച് ഹാഫ് ഓഫ് ദിസ് ഗേർഡിൽ കൺസിസ്റ്റ് ഓഫ് എ ട്രയാങ്കുലർ ഫ്ലാറ്റ് ബോൺ കോൾഡ് സ്കേപ്പുല. സ്കേപ്പുല ഹാസ് എ സ്ലൈറ്റ്ലി എലിവേറ്റഡ് റിച്ച് കോൾഡ് സ്പൈൻ. പിക്ചറിൽ നിങ്ങൾ മാർക്ക് ചെയ്തത് ശ്രദ്ധിച്ചോളൂ. ഒരു ട്രയാങ്കുലർ ബോണാണ്, ഫ്ലാറ്റ് ബോണിനെ നമ്മൾ സ്കേപ്പുല എന്ന് വിളിക്കും. ഈ സ്കേപ്പുലേൻ്റെ മേലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു റിഡ്ജ് കോൾഡ് സ്പൈൻ. ഇറ്റ് പ്രൊജക്ട്സ് ആസ് എ ഫ്ലാറ്റ് പോർഷൻ കോൾഡ് ആസ് എക്രോമയോൺ. സ്പൈനിൻ്റെ മേലെ ഫ്ലാറ്റ് പോർഷൻ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് എക്രോമയോൺ. ആൻഡ് ദ ക്ലേവിക്കിൾ ആർട്ടിക്കുലേറ്റ് വിത്ത് ദിസ് എക്രോമയോൺ. ആൻഡ് ബിലോ ദിസ് എക്രോമയോൺ ഇസ് എ ഡിപ്രഷൻ. എക്രോമയോണിൻ്റെ താഴെ കാണുന്നുണ്ട് ഒരു കുഴി പോലെ. വി കോൾ ഇറ്റ് ആസ് എ ഗ്ലീനോയിഡ് ക്യാവിറ്റി. ഗ്ലീനോയിഡ് ക്യാവിറ്റി വിച്ച് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദ ഹെഡ് ഓഫ് ദി ഹ്യൂമറസ് ടു ഫ്രം ദി ഷോൾഡർ ജോയിൻറ്റ്. നിങ്ങളുടെ കൈയിൻ്റെ ഹ്യൂമറസ് ഉണ്ടല്ലോ, ലിംബ് ബോൺ ഫോർ ലിംബിൻ്റെ മുകളിൽ കാണുന്ന ഹ്യൂമറസ് ഇവിടെ വന്നാണ് കൈക്കുഴി എന്നൊക്കെ പറയും, വന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ബോൺ ഈസ് കോമൺലി കോൾഡ് ആസ് കോളർ ബോൺ. അപ്പം ഈ പിക്ചറിലൂടെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് കരുതുകയാണ്. അത് ഇതാണ് പെക്ടോറൽ ഗേർഡ്. കൈകൾ നമ്മുടെ ശരീരത്തിൽ ആക്സിൽ സ്കെലട്ടണായിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ഇത്. ഇതാണ് നമ്മളുടെ കോളർ ബോൺ എന്ന് ഉദ്ദേശിച്ച ഭാഗം. നൗ വി ക്യാൻ സീ വാട്ട് ഇസ് എ പെൽവിക് ഗേർഡ്. സീ ദ പിക്ചർ ഹിയർ. ദിസ് ഇസ് ദ പിക്ചർ ഓഫ് എ പെൽവിക് ഗേർഡിൽ. ഹിയർ ദ ഹൈൻഡ് ലിംബ് ജോയിൻസ് വിത്ത് ദ ആക്സിൽ സ്കെലട്ടൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പെൽവിക് ഗേർഡിൽ. ഈച്ച് കോക്സൽ ബോൺ ഈസ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് 3 ബോൺസ്. ഈ പിക്ചറിൽ കോക്സൽ ബോൺ കാണുന്നുണ്ടോ? പ്രധാനപ്പെട്ട ബോണാണ് പെൽവിക് ഗേർഡിലുള്ളത്. ഇത് 3 പീസ് ഓഫ് ബോൺസ് കൂടി ഉണ്ടായത്. എന്തൊക്കെയാ ബോൺസ്? ഇലിയം, ഇസ്റ്റിയം ആൻഡ് പ്യൂബിസ്. ഈ 3 ബോൺസും ഫ്യൂസ് ചെയ്തിട്ടാണ് കോക്സൽ ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അറ്റ് ദ പോയിന്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ദ എബവ് ബോൺസ് ദർ ഇസ് എ ക്യാവിറ്റി കോൾഡ് അസറ്റാബുലം ഇൻ വിച്ച് ദി തൈ ബോൺ ആർട്ടിക്കുലേറ്റ്സ്. ഈ അസറ്റാബുലം എന്ന ക്യാവിറ്റിയിലേക്കാണ് തുടയല് വന്ന് ജോയിൻ ചെയ്യുന്നത്. 2 ഹാഫ്സ് ഓഫ് ദ പെൽവിക് ഗേർഡിൽ മീറ്റ് വെൻട്രലി ടു ഫോം ദ പ്യൂബിക് സിംഫസിസ് കണ്ടെയ്നിങ് ഫൈബ്രസ് കാർട്ടിലേജ്. ഇതാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്, പെൽവിക് ഗേർഡിലാണ്. കാലുകളെ ശരീരവുമായി ചേർത്ത് വെക്കാൻ സഹായിക്കുന്ന അസ്ഥിയാണ് പെൽവിക് ഗേർഡിൽ. നെക്സ്റ്റ് സബ് ടോപ്പിക് ഇസ് ജോയിൻറ്റ്. A joint is a place where two bones articulate, or a bone and a cartilage articulates. രണ്ട് അസ്ഥികൾ കൂടി ചേരുന്ന ഒരു സ്ഥലത്തിനെ നമുക്ക് എന്ത് വിളിക്കാം?
ജോയിന്റ് എന്ന് വിളിക്കാം. A joint actually acts as a fulcrum. That is, when a muscle undergoes high pressure or high work, nalla oru load okay pongi kondu nammala muscle namma heavy work cheyanengile, the pressure is given or the load is given to the joint enables movement. Ee joint aanu chalanathinu sahayikkunnathu. So based on the structural and functional modification speciality, joint is classified into three different types: fibrous joint, cartilaginous joint and synovial joint. Fibrous joint in example nammada skull bone aanu allengil cranial bone aanu. Here the bones of cranium is tightly cemented with the help of dense connective tissue. Ee connective tissue inde sahayathode aanu ivide adu joint cheyidirikkunnathu, or with the help of a cementing substance. It is called a fibrous joint. കാർട്ടിലേജിനസ് ജോയിന്റ് കാണുന്നത് വെർട്ടിബ്രൽ കോളത്തിലാണ്, നട്ടെല്ലുകൾ. വെർട്ടിബ്രേ, ഓരോ വെർട്ടിബ്രേൻ്റെ ഇടയിൽ കാർട്ടിലേജ് ഉണ്ട്. അതുകൊണ്ട് സ്മൂത്ത് ആയിട്ട് നിങ്ങൾ മാംസമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ആ കഴുത്തിൻ്റെ ഭാഗമൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓരോ വെർട്ടിബ്രേൻ്റെ ഇടയിലും കാർട്ടിലേജ് ഉണ്ട്. അത് ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടി, നമുക്ക് ബോഡിയൊക്കെ ഇങ്ങനെ ബെൻഡ് ചെയ്യണ്ടേ, അതിനുവേണ്ടി സഹായിക്കുന്നു. ആൻഡ് സിനോവിയൽ ജോയിൻറ്റ്, ടിപ്പിക്കൽ ജോയിൻറ്റ് എന്ന 10th സ്റ്റാൻഡേർഡിൽ ചിത്രത്തോടുകൂടി നിങ്ങൾ പഠിച്ചതാണ്. അതിന് എക്സാമ്പിൾ ഹിഞ്ച് ജോയിൻറ്റ്. ഹിഞ്ച് എന്ന് വിളിക്കാൻ വാതിലിൻ്റെ ഒക്കെ വിചാരിച്ചു ഒരു ഡിറക്ഷനിലേ മൂവ് ആവുള്ളൂ അല്ലേ, ചുറ്റാൻ പറ്റുമോ, നമുക്ക് കൈകളില്ല, ഇങ്ങനെ പോകും. വൺ ഡിറക്ഷൻ മൂവ്മെൻ്റ് ഇൻ വൺ ഡിറക്ഷൻ, ഹിഞ്ച് ജോയിൻറ്റ്. ദെൻ പിവട്ട് ജോയിൻറ്റ്, ദെൻ ഹിയർ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഈ ഈ തള്ളവിരലെന്ന് പറയും, അപ്പം വിരൽ, നമ്മൾ ഈ വിരൽ തമ്പ്, ഇവിടെയുള്ള ഈ ജോയിൻറ്റിൻ്റെ പേര് സാഡിൽ ജോയിൻറ്, SADDLE, സാഡിൽ ജോയിൻറ്റ്. ദെൻ ദിസ് ജോയിൻറ്റ് ഇസ് ഗ്ലൈഡിങ് ജോയിൻറ്റ്. And all these different types of joint was an example for synovial joint. Synovial joint la namak synovial fluid kaanum, adu lubrication kootan vendiyana synovial joint la synovial fluid nakkunathu. Adinte structure okke ningal 10th la padichathana, 10th standard la textbook undengil ningalku aa structure orikkal koodi eduthu parishodhikka. Ini myasthenia gravis, adoru autoimmune disorder aanu. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്വന്തം സെല്ലിന്, സെൽഫും നോൺ സെൽഫും, ഫോറിൻ ബോഡീനെ തിരിച്ചറിയാതെ സെൽഫ് സെൽ സ്വന്തം സെൽസിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇമ്മ്യൂൺ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. അതിലൊരു എക്സാമ്പിളാണ് മയസ്തീനിയ ഗ്രേവിസ്. ഇതിലെ ഒരു സ്ലോ പ്രോസസ്സിലൂടെയാണ് പാരലിസിസ് വരെ വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു ഡിസോർഡറാണ് ടെറ്റനി. ടെറ്റനി ഈസ് ഡ്യൂ ടു ദി ലോ കാൽഷ്യം ലെവൽ. കാൽഷ്യം ലെവൽ കുറയുമ്പോൾ മസിൽ ട്വിച്ച് ഒക്കെ വരുന്ന ഒരവസ്ഥയാണ് ടെറ്റനി. മറ്റൊരു ഡിസോർഡറാണ് മസ്കുലാർ ഡിസ്ട്രോഫി. ഇറ്റ് ഈസ് എ ജെനറ്റിക് ഡിസോർഡർ. ഹിയർ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മസ്കുലാർ ഡീജനറേഷൻ. മറ്റൊരു അസുഖമാണ് ആർത്രൈറ്റിസ്, ജോയിൻറ്റ് പെയിൻസ്. കൈയും കാലമൊക്കെ മടക്കുമ്പോൾ ജോയിൻസിലൊക്കെ ഭയങ്കര പെയിനായിരിക്കും. മറ്റൊന്ന് ഓസ്റ്റിയോപോറോസിസ്, അത് ഏജ് റിലേറ്റഡ് ആണ്. ഈസ്ട്രോജൻ സെക്രീഷൻ കുറയുമ്പോൾ അസ്ഥികളിൽ കാൽഷ്യം ഡെപ്പോസിഷൻ കുറയുകയാണ്, അസ്ഥിക്ക് ബ്രേക്കേജ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ആൻഡ് വൺ മോർ ഡിസീസ് ഇസ് ഗൗട്ട്. യൂറിക് ആസിഡിൻ്റെ അളവ് രക്തത്തിൽ കൂടുമ്പോൾ ഇൻഫ്ലമേഷൻ വരാം, ജോയിൻറ്റ് പെയിൻ വരാം. ഈ കണ്ടീഷനെ നമ്മൾ ഗൗട്ട് എന്ന് വിളിക്കും. ഇതൊക്കെ നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിനെ ബാധിക്കുന്ന സാധാരണ കാണാറുള്ള ചില അസുഖങ്ങളാണ്. ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, കാൽഷ്യം അടങ്ങിയ ഭക്ഷണം നല്ല നിങ്ങളുടെ വളരുന്ന പ്രായത്തിൽ കഴിക്കണം. അത് നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. ബോണും, അതായത് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം എന്തിനാണ് സഹായിക്കുന്നത്? മൂവ്മെൻറ്റിന് അല്ലേ. അപ്പം മൂവ്മെൻ്റ് ആൻഡ് ലൊക്കോമോഷനാണ് നമുക്കെപ്പോഴും ആവശ്യം. അപ്പോൾ അത് നടക്കാതെ നിങ്ങൾ എപ്പോഴും ഇരുന്ന് നിങ്ങളുടെ ഈ നിത്യജീവിതം കഴിയുമ്പോൾ നിങ്ങളുടെ ലോക്കോമോട്ടറി സിസ്റ്റം തുരുമ്പെടുത്തും, അത് വർക്ക് ചെയ്യാൻ കഴിയാതെ വരും അല്ലേ. അപ്പോൾ റെഗുലർ എക്സസൈസ് അതോടൊപ്പം തന്നെ അത്യാവശ്യമാണ്. ആവശ്യത്തിന് നിങ്ങൾ വാഹനങ്ങൾക്ക് പകരം നിങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ നടക്കാൻ പഠിക്കണം. നിത്യജീവിതത്തിൽ എക്സസൈസിന് പ്രാധാന്യം കൊടുക്കുക. കാൽഷ്യം അടങ്ങിയ ഭക്ഷണം, അതോടൊപ്പം ധാരാളം വെള്ളവും കഴിക്കുക. കാൽഷ്യം അടങ്ങിയ ഭക്ഷണം ഏതാണെന്ന് പറയേണ്ടതില്ലല്ലോ. പാല്, മുട്ട, മത്സ്യം, മാംസം, ഇതൊക്കെ ആവാം ആവശ്യത്തിന്. അതോടൊപ്പം തന്നെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമ്മൾക്ക് തൈര്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്,
കഴിക്കാം സോയാബീൻ അതുപോലുള്ള ഭക്ഷണങ്ങളും കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ യു വിൽ ബി ഹെൽത്തി ഓക്കേ വിത്ത് ദിസ് ഐ ആം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് ടോപ്പിക് താങ്ക് യു ഫോർ ലിസണിങ്